നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും പലരും സംശയം ചോദിച്ചിട്ടുള്ള ഒരു വിഷയത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മരണാനന്തര കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പുത്രന്മാരില്ലാത്തവർക്ക് ആര് പിതൃകർമ്മം ചെയ്യും എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഒരിക്കൽ ജന്മമെടുത്താൽ തീർച്ചയായിട്ടും മരണവും ഉണ്ടാകും. അങ്ങനെ ഒരു അറിവുള്ള വ്യക്തി ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണാനന്തര കർമ്മങ്ങളിലും ആ ഒരു തത്വത്തെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ദുഃഖിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പുത്രന്മാരില്ലാത്തവർക്ക് ആര് പിതൃകർമ്മം ചെയ്യുമെന്നുള്ളത്. നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. പുത്രഭാവേ വധു കുര്യാത് ഭാര്യ അഭാവേ ച സോദരഃ ശിഷ്യോ വാ ബ്രഹ്മണസ്യൈവ പിണ്ഡോ വാ സമാചരേത് എന്നാണ് നമ്മളുടെ മരണാനന്തര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള ഗരുഡപുരാണത്തില് വാക്കുകളാണ് ഇത്. നമുക്ക് ഇനി അതിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ പുത്രൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മരിച്ച വ്യക്തിക്ക് പുത്രനില്ലെങ്കിൽ പത്നി കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത്. പുത്രഭാവേ വധു കുര്യാത് എന്നാണ് പറയുന്നത്. ഭാര്യ അഭാവേ ച സോദരഃ എന്നാണ് പറയുന്നത്. അതായത് ഭാര്യ ഇല്ല എങ്കിൽ സഹോദരൻ സഹോദരന്മാർ ചെയ്യുക എന്നുള്ളതാണ്. ശിഷ്യോവാ ബ്രാഹ്മണസ്യൈവ എന്ന വരിയിലൂടെ ശിഷ്യന്മാർക്കും ശിഷ്യന്മാരില്ല അല്ലെങ്കിൽ മറ്റാരും ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ പിണ്ഡകർത്താക്കളും ഇല്ല എങ്കിൽ പുരോഹിതന് തന്നെയും ആ കർമ്മം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പിണ്ഡകർത്താക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. പുത്രനില്ലാത്ത പക്ഷം അയാളുടെ ജ്യേഷ്ഠനോ കനിഷ്ഠനോ ഭ്രാതാവിന്റെ പുത്രനോ പൗത്രനോ കർമ്മം ചെയ്യാം എന്നാണ് പറയുന്നത്. പിതാവിൽ നിന്നുണ്ടാകുന്ന അനേകം സഹോദരന്മാരിൽ ഒരാൾക്കെങ്കിലും പുത്രനുണ്ടെങ്കിൽ ആ പുത്രന് കർമ്മം ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് അത്തരത്തിൽ ഒരു പുത്രന് ഏതെങ്കിലും ഒരു സഹോദരനുണ്ടായാൽ എല്ലാ സഹോദരന്മാരും പുത്രന്മാർ ഉള്ളതിന് തുല്യരായിട്ട് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി ഇല്ല എങ്കിൽ കൂടിയും ഒന്നിലധികം പത്നിമാരുള്ള വ്യക്തിയാണെങ്കിൽ അവരിൽ ഏതെങ്കിലും ഒരു പത്നിയിൽ പുത്രൻ ഉണ്ടായാൽ ആ പത്നിമാരെല്ലാം പുത്ര ഭാഗ്യമുള്ളവരായിട്ട് കണക്കാക്കണം എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം ഏതെങ്കിലും ഒരു സഹോദരന്റെ പുത്രനോ ഒക്കെ കർമ്മം ചെയ്യാൻ അർഹതയുള്ളതാണ് എന്നാണ് നമ്മളുടെ ഗ്രന്ഥം പറയുന്നത്. ഇപ്രകാരം എല്ലാ സഹോദരന്മാർക്കും പുത്രന്മാരില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മിത്രത്തിന് കർമ്മം ചെയ്യാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും ഇഷ്ടമിത്രത്തിന്റെ ശ്രാദ്ധ കർമ്മം ചെയ്യുന്നത് അത് പുണ്യകർമ്മമായിട്ടാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അനാഥപ്രേതത്തിന്റെ സംസ്കാര കർമ്മം നടത്തുന്നത് ഒരു യജ്ഞം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ലായെങ്കിൽ പുരോഹിതന് തന്നെ ആ കർമ്മം ചെയ്യിക്കാനായിട്ട് എത്തിയ പുരോഹിതന് തന്നെ ആ വ്യക്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാം എന്നാണ് നമ്മളുടെ ഗ്രന്ഥം പറയുന്നത്. അതായത് ചുരുക്കത്തിൽ ഏതൊരു വ്യക്തിക്കും കർമ്മം ചെയ്യാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കർമ്മം ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ഗാരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പല സ്ഥലങ്ങളിലും പുത്രിക്കോ ഭാര്യയ്ക്കോ ഒക്കെ കർമ്മം ചെയ്യാൻ അവകാശമില്ലാത്തതായിട്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഗാരുഡ പുരാണത്തിന് വിരുദ്ധമാണ് ആ പ്രവൃത്തികൾ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദശഗാത്രം ഏകോദിഷ്ടം സപിണ്ഡീകരണം എന്നീ ശ്രാദ്ധകർമ്മങ്ങളെല്ലാം തന്നെ പിതാവിന്റെ സ്വത്ത് വിഭജിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പുത്രൻ ചെയ്താൽ മതി എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. എന്നാൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വാർഷിക ശ്രാദ്ധങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ചെയ്യാമെന്നാണ്. അതായത് വാർഷിക ശ്രാദ്ധങ്ങൾ എല്ലാവരും പ്രത്യേകം ചെയ്യണമെന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. കർക്കിടക വാവ് വരുന്ന ഈ അവസരത്തിൽ പിതൃകർമ്മത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും പിതൃകർമ്മം മുടക്കാതെ ചെയ്യുക. കർക്കിടക വാവ് ബലിക്ക് തീർച്ചയായിട്ടും പിതൃകർമ്മം ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരു പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ കർക്കിടക വാവ് ബലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അത്തരത്തിൽ സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോകൾ കാണുക. കർക്കിടക വാവ് ബലി എങ്ങനെ ചെയ്യണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 6 വീഡിയോകൾ ഇത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പവിത്ര നിർമ്മാണം, കൂർച്ച നിർമ്മാണം, കൂടാതെ വിശദമായിട്ട് കർക്കിടക വാവ് ബലി മന്ത്രസഹിതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്,
കൂടാതെ മന്ത്രങ്ങളില്ലാതെ സാധാരണക്കാർക്ക് എങ്ങനെ കർക്കിടക ബാഹുബലിയെ ചെയ്യാം തുടങ്ങി കർക്കിടക ബാഹുബലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കമന്റ് ബോക്സിലും ഒക്കെ നൽകുന്നതാണ്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കണ്ട് കർക്കിടക ബാഹുബലി കർമ്മങ്ങൾ മുടക്കാതെ ചെയ്യുക എന്ന് പറയുകയാണ്. പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി ആ ദിവസം ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് അത് ഒരിക്കൽ അരിയാഹാരമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയുമാണ് പ്രധാനമായിട്ടും പാലിക്കേണ്ടത്. ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് നിലത്ത് കിടന്നുറങ്ങുക എന്നൊക്കെയാണ് പഴയ കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്നൊന്നും ഇന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പഞ്ചപ്രകാരത്തിലുള്ള ശുദ്ധി പാലിക്കുക. കൂടാതെ പിതൃകർമ്മവേളയിൽ അന്നം, ജലം, വസ്ത്രം, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ പേര് ചേർത്ത് ദാനം ചെയ്യുന്നത് മഹത്തരമാണ്. ഇത് പരേതന് അധികം പ്രീതി നൽകുന്ന ഒരു കർമ്മമായിട്ടാണ് പറയുന്നത്. പരേതനെ കൂടാതെ ഇത് കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അഥവാ ദാനം ചെയ്യുന്ന വ്യക്തിക്കും ഈ പുണ്യത്തിന്റെ ഫലം കിട്ടും എന്നാണ് പറയുന്നത്. മരണാനന്തര കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തുടർന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി പ്രയോജനമാകുന്ന രീതിയിൽ കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റ്സും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രചോദനം. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.